വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് റെജി ലൂക്കോസ് ഒരിക്കൽ കൂടി ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം ഈ വയനാട് ദുരന്തത്തിന് ആവശ്യമായ സഹായം കേന്ദ്രം നൽകാത്തത്, കോടതിയിൽ അടക്കം കള്ളക്കളി നടത്തിക്കൊണ്ടിരിക്കുന്നു, വലിയ ദുരന്തമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാകണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വയനാട്ടിൽ വന്ന് ആ ദുരന്തം നേരിട്ട് വിലയിരുത്തുകയും ചെയ്തത്. അതൊരു ഷോ മാത്രമായിരുന്നു എന്നുള്ള ചോദ്യമാണിപ്പോൾ ഉയരുകയും ചെയ്യുന്നത്. ഇത്ര വലിയ ദുരന്തമായിട്ടും വീണ്ടും 300-ഓളം ആളുകൾ മരിച്ചിട്ടും വലിയ ദുരന്തം കേരളം നേരിട്ടിട്ടും ഒരു നയാ പൈസ സഹായം നൽകാത്ത ആ കേന്ദ്രത്തിൻ്റെ നിലപാടിനെ എന്ത് പേരിട്ട് വിളിക്കുമെന്ന് കോടതി തന്നെ ആ കേസെടുത്ത സാഹചര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ കേരളത്തിലുള്ള ആളുകൾ തന്നെ ചോദിച്ചു പോവുകയാണ്. ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ പെരുമാറാൻ ഒരു കേന്ദ്രത്തിന് ഒരു പ്രധാനമന്ത്രിക്ക് കഴിയുമോ എന്നുള്ള ചോദ്യം. തീർച്ചയായിട്ടും ഷിജു, ഇതിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഫെഡറൽ സംവിധാനം നിലവിലുള്ള ഈ രാജ്യത്ത് 77 വർഷമായിട്ട് ജനാധിപത്യം സ്വാതന്ത്ര്യത്തിലൂടെ നേടിയെടുത്ത രാജ്യത്ത് ഒരു സംസ്ഥാന സർക്കാരിന് ലോകത്തിന് മുമ്പിൽ പോലും കണ്ണീരായി മാറിയ ഒരു ദുരന്തത്തിന്റെ കേന്ദ്ര സഹായത്തിന് വേണ്ടിയിട്ട് കോടതി കയറേണ്ട ഗതികേടുണ്ടായെന്ന് പറഞ്ഞാൽ ഈ കേന്ദ്ര ഗവൺമെന്റ് എത്ര ക്രൂരമായ നിലപാടാണ് ഈ മലയാളി സമൂഹത്തിനോടും കേരളത്തിനോടും ചെയ്യുന്നത്. നമ്മുടെ ഇന്നലെയുള്ള ചരിത്രം നോക്കി, 2012 പ്രളയത്തില് ഈ നാട്ടിലെ ജനങ്ങൾക്ക് 13.5 ലക്ഷം ജനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു. അന്ന് ഈ സംസ്ഥാന സർക്കാർ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഭക്ഷണവും അവരുടെ വസ്ത്രങ്ങളും പാർപ്പിടവും താമസ സൗകര്യങ്ങളും കുടിവെള്ളം നൽകിയപ്പോൾ സംസ്ഥാന സർക്കാർ അനുവദിച്ച അരിയുടെ അരിവിഹിതത്തിന്റെ പണം തിരിച്ചു വാങ്ങിച്ചവരാണ് ഈ കേന്ദ്ര സർക്കാർ. ഹെലികോപ്റ്ററിന്റെ വാടക വാങ്ങിച്ചവരാണ് ഈ സർക്കാർ. എന്നാൽ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? നമ്മുടെ വയനാട്ടിൽ 300-ഓളം പേരുകള് ആളുകള് ഈ ദുരന്തത്തിൽ 400-ലധികം മൃതദേഹങ്ങൾ കണ്ടെത്തുകയും 120-ഓളം പേരെ കണ്ടെത്താൻ ഇപ്പോഴും മണ്ണിനടിയിൽ എവിടെയോ ഉള്ള ആ പാവപ്പെട്ട ജനങ്ങളെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി സഹിതം ദുരന്ത മേഖലകളിൽ അദ്ദേഹത്തിനെ കൊണ്ട് ഇതെല്ലാം കാണിക്കുകയും അദ്ദേഹം 1.5 മണിക്കൂർ എക്സസ് സമയത്തിൽ കൽപ്പറ്റ കളക്ട്രേറ്റിൽ മുഖ്യമന്ത്രിയുടെ ഉദ്യോഗസ്ഥന്മാരോടും സഹിതം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ, രാജ്യം കേരളത്തിനോടൊപ്പമാണ്, ആവശ്യമായ കേന്ദ്ര സഹായങ്ങളെല്ലാം നൽകുന്നുമെന്ന് തിരിച്ചുപോയൊരു പ്രധാനമന്ത്രി സത്യത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വേദനയോടെയാണെങ്കിലും വിഷമത്തോടാണെങ്കിലും അദ്ദേഹം ആ ദുരന്തത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് വന്ന് അഭിനയിക്കുക മാത്രമല്ല അദ്ദേഹം അപമാനിക്കുകൂടെ ചെയ്തതെന്ന് പറയുന്നതിൽ ഒരു തെറ്റും പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ ചെയ്യാവോ? ഇതേ സമയം തന്നെ നടന്നൊരു വേറെ ദുരന്തം നമ്മൾ കാണണം. അതായത് ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. ഇതേ കാലയളവിൽ തന്നെ ആ വെള്ളപ്പൊക്കത്തിൽ മരിച്ചത് കേവലം 35 പേരാണ്. കേന്ദ്ര കൃഷിമന്ത്രി പൃഥ്വിരാജ് ചൗഹാൻ അവിടെ പറന്നിറങ്ങി, ആ ഫസ്റ്റ് ഡേ തന്നെ പറന്നിറങ്ങി അദ്ദേഹം പ്രഖ്യാപിച്ചു 3,446 കോടി രൂപ പ്രളയ സഹായമായിട്ട് ഡൽഹിയിൽ തിരിച്ചെത്തിയ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഒന്നാലോചിച്ചു, ഇതേ സമയം തന്നെ ഹിമാചൽ പ്രദേശിൽ ഒരു മേഘവിസ്ഫോടനത്തിൽ 12 പേർ മരണമടഞ്ഞു. അവിടെ അടിയന്തര സഹമായിട്ട് അനുവദിച്ചത് 64.5 കോടി രൂപ. കേരളത്തിന് ഒരൊറ്റ പൈസ പോലും അനുവദിച്ചിട്ടില്ല. അപ്പൊ മലയാളി സമൂഹത്തിന് മുമ്പിൽ ഈ സുരേഷ് ഗോപിയെ പോലുള്ള കേന്ദ്രമന്ത്രിമാർ 2 പേർ അവിടെ ഉള്ളപ്പോൾ ഇവർ ആഴ്ചയിൽ കേരളത്തിൽ വന്ന് കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുമ്പോൾ ഈ കേന്ദ്ര സഹായം എന്തുകൊണ്ട് തരുന്നില്ല എന്നുള്ള ചോദ്യങ്ങളുടെ മുമ്പിൽ ഗെറ്റ് ഔട്ട് അടിക്കുകയാണ് മാധ്യമ പ്രവർത്തകർ. ഗെറ്റ് ഔട്ട്, ഗോ ഔട്ട് എന്നൊക്കെയാണ് ആ കേന്ദ്രമന്ത്രി പറയുന്നത്. അദ്ദേഹത്തിന് മറുപടി ഇല്ല. എന്നിട്ട് യാതൊരു ധാർമ്മികതയും ഇല്ലാതെ കൊണ്ട് ചേലക്കര പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുള്ള വോട്ട് ചോദിക്കുകയാണ്. എന്തിനാ? കേരളത്തിനെ ദ്രോഹിക്കാൻ, കേരളത്തിനെ ഉപദ്രവിക്കാൻ, കേരളത്തിലെ ജനങ്ങളെ പീഡിപ്പിക്കാൻ നിങ്ങൾ വോട്ട് ചെയ്യണമെന്നല്ലേ ഈ കേന്ദ്രമന്ത്രി പറയുന്നത്? ഇത് ചേലക്കരയിലും പാലക്കാട് മുഴങ്ങത്തില്ലേ? പാലക്കാടേയും ചേലക്കരയിലെയും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ എന്ത് ബാധ്യത? വളരെ പ്രസക്തമാണ് ആ ചോദ്യം, വളരെ പ്രസക്തമാണ്. ശ്രീ റെജി ലൂക്കോസ്, വയനാട്ടിൽ എന്ത് പറഞ്ഞായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥി വോട്ട് തേടുക? ഇവിടെ ഉയർന്നു വരുന്നൊരു പ്രശ്നം, ഈ വയനാട് ശരിയാണ്, കേരളത്തോട് കേന്ദ്രത്തിന് രാഷ്ട്രീയമായ വിരോധമുണ്ട്. രാജ്യത്ത് തന്നെ ജനവിരുദ്ധമായ നിലപാടുകൾ, വർഗീയ നിലപാടുകൾ എടുക്കുമ്പോൾ അതിന് വെല്ലുവിളി ഉയർത്തുന്ന കേരളമാണ്, കേരളത്തിൽ നേതൃത്വം നൽകുന്ന സി പി എം ആണ് കേരള ഭരണത്തിന് നേതൃത്വം നൽകുന്ന. പക്ഷേ ഇവിടെ ഒരു ദുരന്തമുഖത്ത് ഇത്തരത്തിലുള്ള വിരോധം കൊണ്ടുവരാൻ എങ്ങനെ കഴിയുന്നു? അത് മര്യാദയുണ്ടോ, മനുഷ്യത്വം ഉണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. മനുഷ്യത്വം കേവലം മനുഷ്യത്വമാണ്. അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വന്ന് നേരിട്ട് കാണുകയാണ്, 1.5 മണിക്കൂർ അവിടെ ഷോ കാണിക്കുകയായിരുന്നു. അതിനുശേഷം പോയിട്ട് 2-3 മാസത്തിലധികമായി, ഒരു നയാ പൈസ നൽകാത്തതിന് വേറെ ഒരു, ഈ പറയുന്നത് പോലെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രമന്ത്രിമാർ 2 പേരുണ്ട്, അനങ്ങാപ്പാറ നയം അവർ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണാൻ ഇവിടുത്തെ കേരളത്തിലെ ജനതയ്ക്ക് മനസ്സിലാകുന്നുണ്ട്, വയനാട്ടിലെ ജനതയ്ക്കും പാലക്കാട്ടെയും ജനതയ്ക്കും ചേലക്കരയിലെ ആളുകൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യുന്നു. ഈ സാഹചര്യം നമുക്ക് പറയേണ്ടി വരുന്നുണ്ട് ശ്രീ റെജി ലൂക്കോസ്. അല്ല, ഇത് മനസ്സിലാകാത്ത വേറൊരു ഭാഗമുണ്ട് കേരളത്തിൽ. കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫുകാര് അവരാരെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും കേന്ദ്ര സഹായം നൽകാതിരിക്കുന്നതിനെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ? ശിജു കേട്ടിട്ടുണ്ടോ?
നമ്മൾ ഏതെങ്കിലും മാധ്യമത്തിലൂടെ പറയുന്നുണ്ട് കേട്ടോ, പാലക്കാടും ചേരക്കരയിൽ വോട്ട് തുടർന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളും യു ഡി എഫിന് വേണ്ടിയിട്ട് പ്രചരണം നടത്തുന്ന നേതാക്കന്മാരും കേരള സർക്കാരിനെ ഇതുപോലെ ജനങ്ങളെ ഒപ്പം നിർത്തി ജനങ്ങളുടെ ജീവൻ സംരക്ഷിച്ച ഇപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ എന്താ, ഒരു രൂപ സഹായമില്ലെങ്കിലും വയനാട്ടിലെ ദുരന്തബാധിതരെ കൈവിടത്തില്ല, അവരെ ചേർത്ത് നിർത്തുമെന്ന് പറഞ്ഞു. ലോകവ്യാപകമായിട്ട് നമ്മുടെ മലയാളി സമൂഹം കോടിക്കണക്കിന് രൂപ സംഭാവന ചെയ്ത് ഇങ്ങോട്ട് ഒഴുക്കി. എന്തുകൊണ്ടാ, മലയാളിക്കറിയാം മലയാളി എങ്ങനെ സ്നേഹിക്കുക എന്നുള്ളവരെ, കേരളത്തിനെ സ്നേഹിക്കുക എന്നുള്ളവരെ. എന്നാൽ ദുരന്തമുഖത്ത് നമ്മുത്താൻ ഇപ്പോഴും ആ ദുരന്തമുഖത്തെ വേദനകൾ മാറിയിട്ടില്ല. ആ സമയത്തും കേന്ദ്ര സർക്കാരിന്റെ കൊടും ക്രൂരതയ്ക്കെതിരെ ഇവർ അക്ഷരം മിണ്ടുന്നുണ്ടോ? മറ്റൊരു കാര്യമുണ്ട്, ഭരണാധനാവിരുദ്ധമാണ്. കേന്ദ്രത്തിന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തെങ്ങനെയാ, ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും എല്ലാ പ്രദേശങ്ങളെയും ഒന്നായി കാണുമെന്നും പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു പ്രധാനമന്ത്രിയാണ്. അപ്പൊ ആ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ തുരുത്തിനെ രാജ്യത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള, രാജ്യത്തിന് ഒരു തലവേദന സൃഷ്ടിക്കാത്ത ഏറ്റവും നല്ലൊരു സമൂഹമായ മലയാളിക്ക് വരുന്നൊരു ദുരന്തങ്ങളിൽ ഈ രീതിയിലുള്ള കൊടും ക്രൂരത ചെയ്യുന്നത്, ഇത് നമ്മൾ സംസാരിക്കുന്നത് ഇവിടുത്തെ പ്രതിപക്ഷത്തൊക്കെ ഉന്നയിക്കുന്നത്. ചേരക്കരയിലും അതുപോലെ പാലക്കാട് വോട്ട് തേടി നടക്കുന്നവർക്ക് ഇതൊന്നും പ്രശ്നമല്ലല്ലോ, അവർ വ്യാജ ഐ ഡി ഉണ്ടാക്കുന്നവർക്കെതിരെ അനുകൂലമായിട്ടും സമുദായ നേതാക്കളുടെ മുമ്പിൽ പോകുമ്പോൾ അവർ ആട്ടി ഇറക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു ഉടുപ്പില്ലാതെ കൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ യാതൊരു കേരളത്തിലെ ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയില്ലാതെ കൊണ്ട് ഈ പ്രതിപക്ഷ കക്ഷികൾ, ഞാൻ ഉദ്ദേശിക്കുന്ന യു ഡി എഫ് കക്ഷികൾ തന്നെയാണ് കേരളത്തിനെ ഈ രീതിയിൽ ഉള്ളംകൈയിൽ വെച്ചുകൊണ്ട് താലോലിക്കുന്ന, സംരക്ഷിക്കുന്ന സംസ്ഥാന സർക്കാരിനെ അപമാനിക്കാനും അധിക്ഷേപിക്കാനും ജാതിയും മതവും ഇറക്കി അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുന്ന ഈ യു ഡി എഫ് എന്ന് പറയുന്ന കോൺഗ്രസ് നയിക്കുന്ന ഈ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തുന്നവർ, ഇതിന് ഉത്തരം കേരളത്തിനോട് പറയണം. കേന്ദ്ര സർക്കാരിനെതിരെ അക്ഷരം ഉണ്ടാകാത്ത എന്തുകൊണ്ടാണ്, കേന്ദ്ര സർക്കാരിനെതിരെ അക്ഷരം ഉണ്ടാകാനായിട്ട് ഇവർക്ക് നഷ്ടമില്ല. കാരണം എന്തറിയോ, പ്രത്യേകിച്ച് പാലക്കാട് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി. അവിടെ ബി ജെ പി ജയിച്ച് കേരളത്തിൽ മറ്റൊരു നാളുകളിൽ ഒരു മുഖ്യമന്ത്രി കസാര പിന്നെ ഈ അഡ്ജസ്റ്റിനോട് പ്രതീക്ഷിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തുള്ള കുതന്ത്രമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ പ്രമുഖരായിട്ടുള്ള വ്യക്തികളൊക്കെ മുഖം തിരിക്കുന്നത്, കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലേ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഇത്തരം ആശയങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ കൊടും ക്രൂരതയ്ക്കെതിരെ ഈ പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രതികരണം നടത്താത്ത ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ ബി ജെ പി മാറ്റി നിർത്തു. അവർ വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ ദേശീയതയും ദേശദ്രോഹത്തിനെ കുറിച്ചൊക്കെ നാവെടുക്കുന്നവർ, ഇത് ശരിക്കും ദേശദ്രോഹമല്ലേ? ദേശത്തിനോട് ദേശത്തിന്റെ എവിടെയെങ്കിലും ഒരു ചെറിയ ഡാമേജോ ഒരു ദുരന്തമോ ഉണ്ടായാൽ അവിടെ കൈനീട്ട് സഹായിക്കാതിരിക്കുക എന്ന് പറയുന്നത് ദേശദ്രോഹം തന്നെയാണ്. ശരിക്കും അത് താങ്കൾ പറഞ്ഞു തന്നെയാണ്, ഇത് ദേശദ്രോഹം തന്നെയാണ്. ബി ജെ പി നടത്തുന്ന ദേശദ്രോഹം, രാജ്യത്തെ ജനത വല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ, നിരവധി പേർ ആ ദുരന്തത്തിൽപ്പെട്ട് മരിക്കുമ്പോൾ സഹായം നൽകാത്തത് ദേശദ്രോഹം തന്നെയാണ്. അത് തന്നെയാണ് താങ്കൾ പറഞ്ഞതിൻ്റെ പ്രസക്തമായ കാര്യം.